ഹലോ ഗായ്സ്, എല്ലാവർക്കും ഭാസ്കർ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് എന്താ പറയുക, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചസ്, ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഈ ഒരു എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വസീറെക്സ് ഉണ്ട്, ഫ്ലിപ്പേ ഉണ്ട്, ബിറ്റ് ബി എൻ എസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചസ് ഉണ്ട്. പക്ഷേ ഈ എക്സ്ചേഞ്ചുകളിലൊന്നും ഇല്ലാത്ത ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മുടെ ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിലുണ്ട്. ഓപ്ഷൻസ് ട്രേഡിംഗ് എന്നാണ് ഈ ഒരു എന്താ പറയുക പർട്ടിക്കുലർ ട്രേഡിംഗ് സെറ്റപ്പിനെ പറയുന്നത്. സോ ഈ ഒരു ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തന്നെയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന പോലെ അത്രയും റിസ്ക് ഇല്ല, എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് ടെക്നിക്കാണ് ഈ ഒരു ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഇത് ബൈനാൻസിലുണ്ട്, അങ്ങനെ ഇപ്പം ബിഗിനേഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഓപ്ഷൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡെൽറ്റയിലും, ഈ ഡെൽറ്റ ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ്, ഈ ഒരു ഡെൽറ്റയിലും ഈ ഒരു ഓപ്ഷൻസ് ട്രേഡിങ്ങിൻ്റെ എന്താ പറയുക സെറ്റപ്പ് ഉണ്ട്. അപ്പം ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എന്താ പറയുക അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അപ്പം ഞാൻ കൂടുതലായിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പം ഞാൻ അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഡെൽറ്റ എക്സ്ചേഞ്ച് ടൈപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് ആദ്യം വരുന്നത് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ, ഡെൽറ്റ എക്സ്ചേഞ്ച് ബിറ്റ് കോയിൻ ആൻഡ് ക്രിപ്റ്റോ കറൻസി എന്നുകൊണ്ട് ആദ്യം വരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഈ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിങ്ങനെ ലോഡ് ചെയ്യും, കുറച്ച് സമയമെടുക്കും, ഒരു 5 to 10 seconds എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. സോ മുകളിൽ നിങ്ങൾക്ക് കാണാം ലോഗിൻ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാം. അതിൻ്റെ ഇപ്പുറത്ത് ഒരു എന്താ പറയുക 3 dots കാണാം. അതിലിങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇത് ഞാൻ ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ അതിന് താഴെ കണ്ടോ, ഇവിടെ നിങ്ങൾക്കുള്ള റിവാർഡ്സും അതുപോലെ നിങ്ങൾക്കുള്ള ഓഫേഴ്സും അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻസും, അതായത് എന്താ പറയുക ഓഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും ഇവിടെ വരും. പിന്നെ താഴെ ഡെപ്പോസിറ്റ് ഓഫേഴ്സ് ഡീറ്റോ ട്രോൾ ബോക്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം, കാരണം ലോഗിൻ ചെയ്തതിന് ശേഷമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോഗിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് സൈനപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഇമെയിൽ പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഓൾറെഡി സൈനപ്പ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ലോഗിൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നുണ്ടാവുക. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, നേരത്തെ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് ഓഫീസ് ഡീറ്റോ ട്രോൾ ബോക്സ് എന്നുള്ള ഒരുപാട് ഓപ്ഷനുകളുണ്ട്. മുകളിൽ ഈ കാണുന്ന ഈ ഒരു ഫസ്റ്റത്തെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷനാണ് വാലറ്റ് എന്ന് പറയുന്നത്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇതിലിപ്പം എന്താ പറയുക ഇവിടെ USDT, USDC, BTC, DTO, ETH, XRP, SOL ഇത്രയും കോയിൻസ് ആണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക മറ്റുള്ള എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കോയിൻസ് മാത്രമേ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ XRP യൂസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ PNL അനാലിസിസ് ഉണ്ട്, അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ലാസ്റ്റ് 30 days കസ്റ്റമൈസ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ട് പ്രൊഫൈൽ ബട്ടൺ ആണ്. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലിപ്പം സബ് അക്കൗണ്ട്സ്, പ്രിഫറൻസ്, പോർട്ട്ഫോളിയോ മാർജിൻ അക്കൗണ്ട് അനാലിസിസ്, റെഫറൻസ് ഓൺ സെക്യൂരിറ്റി, API കീസ്, ട്രാൻസാക്ഷൻ ലോഗ്സ്, റീസെറ്റ് ടിക്കറ്റ്, ഫീഡ്ബാക്ക്, ക്ലിയർ ക്യാഷ് ലോഗൗട്ട്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇത് നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ പോർട്ട്ഫോളിയോ മാർജിൻ, ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അതുപോലെ റെഫറൻ ഏൺ ആക്ച്വലി നല്ല ഒരു സംഭവമാണ് ഇതിൽ. അതായത് അവർ പേ ചെയ്യുന്ന
ട്രേഡിംഗ് ഫീസിൻ്റെ 15% നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറും, നമ്മൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ഇൻകമാണ്. ഇപ്പോൾ കുറച്ച് പേരെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ട്രേഡ് ചെയ്യുന്നതിൻ്റെ 15% കമ്മീഷൻ നമുക്ക് കയറും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഈ ഒരു പ്രൊഫൈലിലത്തെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഓഫേഴ്സ്, അതുപോലെ ഡെൽറ്റയുടെ ഭാഗത്തു നിന്നുള്ള ന്യൂസ്, ഓഫേഴ്സ്, എല്ലാ നോട്ടിഫിക്കേഷനും കൂടിയിട്ട് അങ്ങനെ ഒരു നാലെണ്ണം ഉണ്ട്. പിന്നെ സിസ്റ്റത്തിൻ്റെ അപ്ഡേറ്റ്, ഇവരെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ, അതിൻ്റെ നോട്ടിഫിക്കേഷനും ഇവിടെ കാണിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 3 ബട്ടണാണ്. ഇതിൽ എന്താ പറയുക, തീം, ലാംഗ്വേജ്, സപ്പോർട്ട് സെൻറ്റർ, ടെലഗ്രാം ചാനൽസ്, ട്രേഡിംഗ് ഫീസ്, അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലോഗ്, അതുപോലെ അനാലിറ്റിക്സ്, ഓപ്ഷൻ അനാലിറ്റിക്സ്. ഇതിൽ ഞാൻ നിങ്ങളടുത്ത് മുമ്പേ പറഞ്ഞിട്ടുള്ള പോലെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രേഡിംഗ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അത് ചിലപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, കാരണം വലിയൊരു എന്താ പറയുക നോർമൽ ട്രേഡിങ്ങിലുള്ള പോലെ തന്നെ ട്രേഡിംഗ് ആണ്. പക്ഷേ അത് എന്താ പറയുക, അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട്, എന്താണ് ഓപ്ഷൻസ് ട്രേഡിംഗ് ഉള്ളത് എന്ന് മനസ്സിലാക്കി തരാനായിട്ട്. സോ ഇത് ഫീച്ചേഴ്സ്, ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്യൂച്ചേഴ്സാണ്. സോ ഫ്യൂച്ചേഴ്സിൽ ഇത്ര കോയിൻസ് ഉണ്ട്, നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം എത്ര എന്താ പറയുക കോയിൻസ് ഉള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അതുപോലെ തന്നെ ഉള്ളത് ഓപ്ഷൻസാണ്. ഓപ്ഷൻസിൽ ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും, സ്ട്രൈക്ക് പ്രൈസ്, അതുപോലെ കോൾ പുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം, എന്താണ് ഓപ്ഷൻസ് എന്നുള്ളത്, അതെങ്ങനെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം. സോ ഓപ്ഷൻസിൽ BTC, എതേറിയം, XRP, സൊലാന, VNB, ലിങ്ക്, അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള കോയിൻസ് ഉണ്ട്. ഇത്ര കോയിൻസ് ഉള്ളൂ. ലിങ്ക് ഒരു ഏകദേശം 1, 2, 3, 4, 5, 6, 7 കോയിൻസ് ഏകദേശം 6 കോയിൻസ് ഉണ്ട്. ബിറ്റ്കോയിൻ, എതേറിയം, XRP, സോള്, BNB, ലിങ്ക്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റോബോട്ടിക്സ്, റോബോ സ്ട്രാറ്റജീസാണ്. പിന്നെ ഇതിൽ സ്പോട്ട് ഉണ്ട്. സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന ട്രേഡിങ്. റോബോ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താ പറയുക ഓട്ടോമാറ്റിക് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് ഇതിലുണ്ട്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മൂവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക സ്റ്റേക്കിംഗ് പൂൾസും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കോയിൻസ് സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുകളിലുള്ള ഓപ്ഷൻസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ ട്രേഡ് ബുക്ക്, താഴെ ട്രേഡ് ബുക്ക് ഉണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ട്രേഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുക്കാം. പക്ഷേ ഇതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമിൽ പോയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം ഏതാണ്. ഇപ്പോൾ ഓപ്ഷനാണ് സെലക്ട് ചെയ്യണമെങ്കിൽ, ഓപ്ഷനാണ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ട്രേഡിലേക്ക് വരും. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇതിൽ BTC ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് ഓപ്ഷനിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണിക്കുക. നേരെ മറിച്ച് നിങ്ങൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങൾക്ക് ഇതിലുള്ള ഇഷ്ടമുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് ട്രേഡിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇനിയിപ്പം നിങ്ങളിപ്പോൾ ഫീച്ചേഴ്സാണ് എടുത്തതെങ്കിൽ, ഇപ്പോൾ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ, അതായത് അതിൻ്റെ P&L കാണിക്കുക, ഈ റൈറ്റ് സൈഡിലുള്ള പൊസിഷൻസ് എന്ന് പറയുന്ന, താഴെ റൈറ്റ് സൈഡിലുള്ള ഈ പൊസിഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പാനലാണ്. ഇവിടെ നിങ്ങളുടെ ഓപ്പൺ ഓർഡേഴ്സ് ഇവിടെയായിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക എക്സിക്യൂട്ട് ആവാനുള്ള ഓർഡേഴ്സ് ഇവിടെയും, കണ്ടീഷണൽ ഓർഡേഴ്സ് ഇവിടെയായിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഈ കണ്ടീഷണൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഈ സ്റ്റോപ്പ് ലോസ്, അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ് ഒക്കെ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിസ്റ്ററിയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിൻ്റെ ഹിസ്റ്ററി, കംപ്ലീറ്റ് ഹിസ്റ്ററിയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കിട്ടും. നിങ്ങൾക്ക് എത്ര എന്താ പറയുക പ്രോഫിറ്റ്, എത്ര ലോസ് എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഞാൻ ഒരുപാട് ട്രേഡ്സ് അതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഞാൻ 500 USDT ഇട്ടിട്ട് എനിക്ക് ഒരു മാസം ഏകദേശം 40% റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കും
വളരെ ഈസിലി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇപ്പോൾ ഫീച്ചേഴ്സ് ആയാലും ഓപ്ഷൻസ് ആയാലും, ഓപ്ഷൻസാണ് കുറച്ചും കൂടി എനിക്ക് ഡെൽറ്റയിൽ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഫീച്ചേഴ്സ് എനിക്ക് പേഴ്സണലി ബൈനാൻസാണ് ഇഷ്ടം, പക്ഷേ ഓപ്ഷൻസ് ഈ ഒരു എക്സ്ചേഞ്ചിൽ വേറെ ലെവലാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ഒരു ഓപ്ഷൻ ട്രേഡ് ട്രൈ ചെയ്ത് നോക്കാം. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. കാരണം ഇപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡിലേക്ക് നേരിട്ട് കടക്കുമ്പോൾ അവർക്കത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് നമുക്ക് അതിനൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നല്ലൊരു വീഡിയോ അതിന് ചെയ്യാം. സോ ഈ ഒരു എക്സ്ചേഞ്ചിൽ ഇത്രയൊക്കെയുള്ളൂ. ഇതൊരു സിമ്പിൾ എക്സ്ചേഞ്ച് ആണ്, വലിയ കോംപ്ലിക്കേറ്റഡും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ തോന്നുള്ളൂ, അതായത് അറിയാത്ത ഒരാൾക്ക് കാണുമ്പോൾ. പക്ഷേ ഇന്ത്യൻ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും. കാരണം ഇന്ത്യൻ എക്സ്ചേഞ്ചിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പോൾ നമ്മൾ സീറോദയോ അല്ലെങ്കിൽ അപ്സ്റ്റോക്കോ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്നത്. സോ അത് എന്താ പറയുക, ഉള്ളവർക്ക് മനസ്സിലാവും, അത് അറിയുന്നവർക്ക് മനസ്സിലാവും. ഇനി തീരെ ഓപ്ഷൻസിനെ പറ്റി അറിയാത്തവർക്ക് നമ്മളൊരു വീഡിയോ എന്തായാലും ഓപ്ഷൻസിനെ പറ്റി ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതിൽ നിങ്ങൾക്ക് എൻ്റെ ട്രേഡ് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ കാണാം, $5.74, $0.06, $14, $7.29. ഇത് ഓരോ ട്രേഡ്സിലും എനിക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയുക പ്രോഫിറ്റ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം ഓരോ ട്രേഡ്സിലും എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്സ്. ഇത് ചില ദിവസങ്ങൾ എന്താ പറയുക ലോസ് ഉണ്ടാവാറുണ്ട്, -4. ചില ദിവസങ്ങൾ നല്ല പ്രോഫിറ്റ്സും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരു ദിവസം എനിക്ക് ഏകദേശം $30 അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ആവറേജ് $10 to $20 ആണ് ഒരു ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ഓപ്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് എന്തായാലും യൂസ് ചെയ്യണം. ഇപ്പോൾ ഇത് ഞാൻ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഏൺ ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ കോമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ, ബൈ ബൈ.